എന്ന് പറഞ്ഞാൽ പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും തടസ്സം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഷിആർ ഒരിക്കലും കാത്തുസൂക്ഷിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവില്ലേ? ഈ ഇലക്ഷനിലും കൂടി അവർ കേരളത്തിൽ വിജയം കൊയ്തിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ചില മുഖം. ഇപ്പൊ എന്താ മാറ്റം വരാൻ കാരണം? അവർ തിരിച്ചറിഞ്ഞു സമൂഹത്തിലുള്ള പ്രവർത്തനം. ഇപ്പൊ അവര് ഈ ഇലക്ഷനിൽ കളിച്ച കളി നിങ്ങൾ കണ്ടോ? മഴദനി എന്ന് പറയുന്ന ഇന്നലെ വരെ വർഗീയവാദിയായി മുദ്രയടിച്ച് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അയാളെയും അയാളുടെ മുമ്പിൽ സമത്വയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളെയും നിർത്തിയിട്ട് അമുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി വലത്ത് രാമമ്പിള്ളയെയും ഇടത്ത് ഉമാ ഉണ്ണിയെയും ഇരുത്തിയിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ കളി കളിച്ചത്, മുസ്ലിം സമൂഹത്തിന്റെ മനസ്സ് പിളർക്കാൻ വേണ്ടി മലപ്പുറത്തേക്ക് രഥമുരുട്ടി അവർ ചെയ്തത്, ആ ഒരു വൈരുദ്ധ്യാധിഷ്ഠിത രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സമത്തിൽ നിന്ന് മാറി ചിന്തിച്ച ആളുകൾ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. 1985 മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സനതദാന സമ്മേളനത്തോടനുബന്ധിച്ചു കൊണ്ട് പുറത്തിറക്കിയ ഒരു സുവനീർ ഉണ്ട്, ഞാനത് പരിശോധിച്ചു. ആ സുവനീറിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ വിശദമായി പറയുന്നു കമ്മ്യൂണിസം എന്ന ഭീകര സത്വത്തെ കുറിച്ച്. ആ ലേഖനം ഒരു ആവർത്തി വായിച്ചാൽ മതി, ഒരിക്കലും ഒരു മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റില്ല എന്നതിൽ സിദ്ധാന്തിക്കുന്നുണ്ട്. അതിന്റെ അവസാനത്തെ വാചകം, തീയും വെള്ളവും യോജിക്കുമെങ്കിൽ മതവും കമ്മ്യൂണിസവും അടുക്കും, ഇല്ലെങ്കിൽ അടുക്കൂല. തീയും വെള്ളവും അടുക്കോ? തീ വന്നാൽ, വെള്ളം വന്നാൽ തീയ് പോയി. അതാണ് തീയുള്ളടുത്ത് വെള്ളം ഉണ്ടാവില്ല, വെള്ളമെടുത്ത് തീ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് രണ്ടും അടുക്കുമോ എങ്കിലേ മതവും കമ്മ്യൂണിസവും അടുക്കൂ. ആരാ പറയുന്നത്? മർക്കസു സഖാഫത്ത് സുന്നിയയിലെ ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ, സമ്മേളന സുവനീറിലെ ലേഖനമാണ്. ആ സിദ്ധാന്തത്തിൽ നിങ്ങൾ എങ്ങോട്ടാ പുറകോട്ട് പോയത്? അതാണ് നമ്മൾ പറയുന്ന നമ്മുടെ സമൂഹത്തിലെ വിഘടനം എന്ന് പറയുന്നു. അത് വിഘടനമാണ്, നേരത്തെയുള്ള ഐക്യത്തിൽ നിന്നുമുള്ള വിഘടനം. അതുകൂടി പറയണം. അപ്പൊ ഞാനതിന്റെ ഒന്നാം ഭാഗം പറയും. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അധികാരത്തിൽ ഇരിക്കുന്ന ഉത്തരവാദപ്പെട്ട ഉമറാക്കൾ അഴകൊടമ്പൻ നയം സ്വീകരിച്ച് നമ്മുടെ പള്ളിയിലും മദ്രസയിലും ഒക്കെ അവർ കടന്നുകൂടിയാൽ ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനം അതാ. എന്തേ കേരളത്തിന്റെ വഖഫ് ബോർഡിന്റെ തലപ്പത്ത് MLA മാരുടെ കൂട്ടത്തിൽ മതവിശ്വാസികൾ ഉണ്ടായിട്ടും മതത്തിൽ താല്പര്യമില്ലാത്ത ഒരാളെ പ്രതിഷ്ഠിച്ചു? എന്തേ അയാളെ തന്നെ പ്രതിഷ്ഠിക്കാൻ കാരണം? നിങ്ങളാ പരിശോധിക്കേണ്ടത്. മതപരമായ വിഷയത്തിൽ താല്പര്യമില്ലാത്ത ഒരാളെ എന്തുകൊണ്ട് പ്രതിഷ്ഠിച്ചു? വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അങ്ങനെ കൈകാര്യം ചെയ്യാനുള്ളതാ? അല്ലല്ലോ. കേരളത്തിലെ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ സൂക്ഷ്മതയിൽ ഒരു മനുഷ്യനെ ഏൽപ്പിക്കണ്ടേ? മതവിശ്വാസമില്ലാത്ത ഒരാളെ എന്തുകൊണ്ട് ഏൽപ്പിച്ചു ചോദിക്കൂ. ഇപ്പൊ ഹജ്ജ് കമ്മിറ്റി കണ്ടോ, ഇലക്ഷന്റെ ശേഷം നമ്മുടെ സമത്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്ക് 5 പൈസയുടെ വില അവർ കൽപ്പിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് അവർക്ക് സ്ഥാനം കൊടുത്തില്ലല്ലോ. അവരുടെ പ്രതിനിധി എന്ന് പറയുന്ന ഒരാളെ മന്ത്രി പാലോളിയുടെ ഒരു സഹായിയായ പൊന്നാനിയിലെ ഒരു പ്രവർത്തകനെടുത്തു. അവർ തന്നെ അവരെ പത്രത്തിൽ പറഞ്ഞു അയാൾ ഞങ്ങളുടെ പ്രതിനിധിയല്ല എന്ന് പറഞ്ഞു. ഇവർ കൊടുത്ത പ്രതിനിധി വേറെയാണ്. ആ കൊടുത്ത പ്രതിനിധി അംഗീകരിച്ചില്ല. എന്തേ കാരണം? നിങ്ങളും അവസാനം വരുമ്പോൾ മതവിശ്വാസികളും മൗലികവാദികളുമാണ് അവരുടെ കണക്കിൽ. വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളെ വെറുതെ മുസ്ലിം സമൂഹമാകുന്ന മരത്തെ മുറിക്കാനുള്ള കോടാലിയുടെ പിടിയായി ഉപയോഗിച്ചു എന്ന് അത്രയേ ഉള്ളൂ. ആ പിടിക്ക് വലിയ ബലം പോരാന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ അവരെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്തിമമായി വരുമ്പോൾ നമ്മൾ മുസ്ലിംകൾ എന്ന് പറയുന്ന വിഭാഗം അതുപോലെ മതവിശ്വാസികൾ അവരുടെ മുമ്പിൽ ഒന്നാ. ഞാൻ ചോദിക്കട്ടെ, ക്രൈസ്തവ സമൂഹം കാണിച്ച ആർജവമെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? അവരവരുടെ പള്ളികളിൽ ഇടവകയിൽ ലേഖനം വായിച്ചു. അവരുടെ ഇടയലേഖനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുത്ബയുടെ സ്ഥാനത്താ. പള്ളിയിൽ ഇടയലേഖനം വായിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രവുമായി നമുക്കൊരു ബന്ധവും വേണ്ട, മതത്തെ ഉന്മൂലനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ഇടയലേഖനം വായിച്ചല്ലോ. നമ്മുടെ പള്ളികളിൽ പണ്ട് കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കാൻ പാടുണ്ടോ പള്ളി മെഹ്റാബിൽ? മതമില്ലെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് ഒരു പാർട്ടി രൂപം വന്നതോടുകൂടി, അതിനൊരു പാർട്ടി പേര് വന്നതോടുകൂടി പിന്നെ കമ്മ്യൂണിസ്റ്റ് എതിർക്കാൻ പാടില്ല. ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട ഉമറാക്കൾ ആ രംഗം തിരുത്തണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന ആശയത്തിലുള്ളതാണെങ്കിൽ ആ പാർട്ടി എന്ന് പറയുന്ന സംഗതി മതനിഷേധത്തിൽ അധിഷ്ഠിതമല്ലേ? മതത്തിന്റെയും തൗഹീദിന്റെയും കാര്യം പറയേണ്ട പള്ളിയിൽ മതനിഷേധത്തെ എതിർക്കണ്ടേ? പിന്നെ എവിടെ എതിർക്കേണ്ടത്? 10 മുസ്ലിമീങ്ങൾ അതിലുണ്ട് എന്ന് കരുതി ആ ആളുകൾ ഈ മതനിഷേധം അംഗീകരിക്കുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ അവർ അതെന്താണെന്ന് അറിയാതെ അതിൽ അംഗങ്ങളായി അതിനു വേണ്ടി തുള്ളുന്നു എന്ന് കരുതി നമ്മൾ അതിനെ എതിർക്കാതിരിക്കുകയോ? ഇന്നലെ വരെ മുസ്ലിം സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന ആശയത്തോട് മനസ്സിലൊരു വെറുപ്പുണ്ട്. ആ വെറുപ്പ് ചില ആളുകൾ ഇല്ലാതാക്കി. അതില്ലാതാക്കിയതിൽ വലിയ പങ്ക് സുന്നി വേഷം ധരിച്ച് നടക്കുന്ന നമ്മുടെ കൂട്ടത്തിലെ കുറച്ച് ആൾക്കാർക്ക് തന്നെയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞാൽ സൂചിപ്പിച്ചല്ലോ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളിയാക്കുന്നവരാണല്ലോ അവര്. ശരീഅത്തിനെ എങ്ങനെയാ കളിയാക്കിയത്? വളരെ മോശാക്കിയില്ലേ?
Wakadina Zala alaikum fil kitabi an idha sami'tum ayatillahi ukfaru biha wa yustahza'u biha. Allah kebenda parisudha kelamane dinin de viswasatte parihasiku gayo kalabaku yo chinda kandal falat kurdo marahum. Awer kura irikam bolim barilian. Islam benda chinnengala kalabakna madatte parihasikna algalda kura irikam bolim barilian. Angin irna landa inna kum idam mitro kumul awer polaiyina. Where everybody should go under Vakalparnava Idara, Aitala Dine, Huluna Fi Ayatina, Fa'arila and Hum Allah Kavinda Madate, Adava, Islamica Samogata, Kochakana, Parikasikana, Moshamakana, Allegal and Kandal, Fa'arila and Hum Tirinikal and Parishuta Kurana, Namadu Yuka Marilla, Adana Communism, Madabaramaya Chinangale Parikasikaga, Madate Edurkaga, Madam Avasanik and the Communism Turanguga. Ah, Siddhanta, the Namurikir Mangi Gritchuda, number of critical Kaparanjukana. Adrena campaign, Kalakatat and the Jihada, Ah, Rangi Gritchal Milligan. Adavada Baranatola with Deshamala. Victimai, Communist Surtu Total with Deshamala. Madam Communism Urikir Madakula. Adakundula, Vilayutan Mataman with Deshamai, they which the Kanadi. Namukatram Surtu Total with Deshamal and Damatakari and Vigadanam. Ara Vigadamandaki, Namada Churiki Pare. Namada Samatakala Jamutulamil. Pada tarikh itu nabi perayaan dengan naik untuk ayat tulai tarwatan jadi tabiri jemaah itu tulai tarwatan lagi lagi ala jemaat itu mereka tidak ini tabiri jemaah itu tetap po lagi lagi ala jemaat itu mereka tidak tulai tarwatan ya April muna di itu kuti ceri lewat cepukai tangan leparnya lagi lagi agale apoi tulai tarwatan itu maik persembahanmu anu budaya sengkang tidak ini pasi adonan samete badi cilia pasi nama lekari manusia Samatha Gala Jamriyatu Limeda Musavara Member Ayr Mahan and Reisul Mahakikin Kandiyat Ahmad Musliyar Never Allah Kumarkada Amahan the Hakijaka Barakatu and Allah Namakatri Chikumaravati Mahana Reisul Mahakikin Reisul Mahakikin Kandiyatu Sat Adeham Samatha Musavara Member Ayyatu Dolati Rivata and Provatana Maravich Marana Padana Tunuti Mundi Tarakola E. Kandiyatu Sat Jivichik in the Karatan, then I put the Vigadan Samathil in Dakid. Kandiyat Hussain adalah anak terus sebidian umamno. Anaknya Kandiyat Hussain adalah sahaja guna bandar. Kandiyat Hussain adalah sahaja guna bandar. Anaknya anak Grisheri. Segitu awatnya alimah katanya untuknya korang coba ini dulu. Kandiyat Hussain adalah musafir yang bandar 30 kolam kardinya itu bandar. Kandiyat Hussain adalah musafir yang bandar 30 kolam kardinya itu bandar. Maatram adalah Kandiyat Hussain adalah sisi naik Shamsul Ahmed adalah 4 golat sisi. Guru Nada dan Posilek, Muppad Golatta Padakamulla Oral Kuri Samatha Gala Jamiyatul Madan Secretary Shekuna Shamsul Lama, Kolai Tamba Tundamudal Samasta Lende, Musavari Lende Pudia Secretary Kundavan, Irvatimun Golatta Padakamunda Data Musavari, Irvatimun the Kolam Shamsurama Membrai, Irvatimun the Kolam Kajita Membrai Matravala, Bohumana, but a Shamsul Medicine, KK Southern Decision Area KK Southern Shamsul Medicine, KK Southern Decision Area, Sishan Decision, Nokuningal. Sisian dan sisian ustaz dan bosleik. Macam tu orang dengan sisian dan sisian ustaz dan bosleik. Ingin orang awasah samatte runda agenda bila kari undai. Mahanai Sheikhuna Shamsul Ulama. Nampar samoukatan di syabodan kani cikunda samatte berdatagi. Kaniye tu saad almiya ma ini samoukatan naikumeh kecik nakal tawarre rende berde istanate ke berala kunda bandan ninggal ke saikinan. Saikilnya. Yendiru kunda bandur kari ulilu. Aadar sebermai uru bedianu samoukat. Ader sebidianam sambavika tegatta dili endi ledu cehidu ratiya mohongunde. Da gayam, orang cahadisana gayam mana dili. Muslim League and the ratiya party orang panakadu gurumbaturum la viroda matram baru nala. Muslim League and the ratiya party orang la viroda. Ninggalah totter da kundamangalah tanah pedar da udara yoga macam Muslim League na tolpi kena mande baru. Nama kita itu pun dulu ya.